രണ്ടാംകൃതി സമവാക്യങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് വർഗത്തികവ് എന്നൊരു ഭാഗമായിരുന്നു അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഏതാനും കണക്കുകളാണ് ഇന്ന് ചെയ്യുന്നത്. എങ്ങനെയാണ് വർഗത്തികവ് നമ്മൾ കണ്ടെത്തിയത്? ഒരു സമവാക്യത്തിൽ വർഗം തികയ്ക്കുക അല്ലെ, അതല്ലേ വർഗത്തികവ്. എങ്ങനെയാണ് ഒരു സമവാക്യത്തിൽ വർഗം തികച്ചത്? എക്സിന്റെ ഗുണോത്തരത്തിന്റെ പകുതിയുടെ വർഗം സമത്തിന്റെ ഇരുഭാഗത്തും കൂട്ടുക അല്ലെ. ഇനി നമുക്കതുമായി ബന്ധപ്പെട്ട ഏതാനും കണക്കുകൾ നോക്കാം. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 289 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ്? രണ്ട് ഇരട്ട സംഖ്യകളുണ്ട് അല്ലെ. അതിൽ ആദ്യത്തെ ഇരട്ട സംഖ്യയെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എങ്കിൽ തൊട്ടടുത്ത ഇരട്ട സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് 2. എന്തുകൊണ്ടാണത്? ഇരട്ട സംഖ്യയാണ് 2, തൊട്ടടുത്ത ഇരട്ട സംഖ്യ 4 ആണ്. അത് കഴിഞ്ഞാൽ ഇത് ഇരട്ട സംഖ്യ 6, പിന്നെ 8. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? രണ്ട് കൂട്ടുന്നു അല്ലെ, എല്ലാം രണ്ട് കൂട്ടിയിട്ടാണ് വരുന്നത്. നമ്മളിവിടെ ആ ഇരട്ട സംഖ്യകളെ കണ്ടെത്തുന്നത് ബീജഗണിതത്തിലൂടെയാണ്. അപ്പൊ എക്സിന് നമ്മള് ആദ്യത്തെ ഇരട്ട സംഖ്യ എന്ന് എടുത്തു, രണ്ടാമത്തെ ഇരട്ട സംഖ്യ എക്സ് പ്ലസ് 2 ആണെന്നും എടുത്തു. ഇനി ചോദ്യത്തിൽ പറയുന്ന എന്താണ്? ഈ ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഗുണനഫലം അല്ലെ. ഗുണനഫലം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ ഗുണിക്കണം രണ്ടാമത്തെ സംഖ്യ. അപ്പൊ ഗുണനഫലമാണ്. ഈ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 289 കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ സമവാക്യമായിട്ട് എഴുതുന്നതാണ് എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് 2. അപ്പൊ ഗുണനഫലമായി അതിന്റെ കൂടെ ഒന്ന് കൂട്ടി, അപ്പോൾ 289 കിട്ടി. ഇനി നമ്മൾ ഇതിനെ രണ്ടാം കൃതിയിലുള്ള ഒരു സമവാക്യമാക്കി മാറ്റുന്നു. കൃതി 2 ആക്കുക അല്ലെ, അതല്ലേ രണ്ടാം കൃതി സമവാക്യം. അപ്പൊ കൃതി 2. ഇനി നമ്മൾ ഇതിനെ സമവാക്യമാക്കി മാറ്റുന്നു. എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചു, എക്സ് സ്ക്വയർ. എക്സ് കൊണ്ട് 2 ഗുണിച്ചു, അപ്പൊ പ്ലസ് 2 എക്സ് പ്ലസ് 1 = 289. ഈ ഒരു രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് 1 വർഗം എന്ന് എഴുതാം അല്ലെ. എക്സ് പ്ലസ് 1 വർഗം എക്സ് സ്ക്വയർ പ്ലസ് 2 എക്സ് + 1 ആണ്. സമം 289. ഇവിടെ വർഗം വന്നു, ഇവിടെ ഒരു സംഖ്യ വന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ വർഗം ഒഴിവാക്കുന്നു. അപ്പൊ ഇവിടെ റൂട്ട് വരും. 289 റൂട്ട് എന്ന് പറയുന്നത് 17 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 = 17 എന്ന് പറയാം. അപ്പോൾ എക്സ് സമം എന്താവും? 17. ഈ 1 അങ്ങോട്ട് പോയാൽ മൈനസ് 1 ഉണ്ടാവും. അപ്പൊ എത്ര വരും? 16. അതായത് ആദ്യത്തെ ഇരട്ട സംഖ്യ 16. അപ്പൊ തൊട്ടടുത്ത ഇരട്ട സംഖ്യ എന്താണ്? 16 കൂടെ 2 കൂട്ടുന്നു അല്ലെ. 16 കൂട്ടണം 2 സമം എന്ന് പറയാം 18. ആദ്യത്തെ ഇരട്ട സംഖ്യ 16 രണ്ടാമത്തെ ഇരട്ട സംഖ്യ 18 ആണ്. ഇവിടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 289 കിട്ടും. 5, 7, 9 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? ചോദ്യത്തിലെ സമാന്തര ശ്രേണിയാണ് 5, 7, 9 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 140 കിട്ടും എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ. എത്ര പദങ്ങൾ കൂട്ടിയാൽ എന്നാണ് എന്ന് പറഞ്ഞ തുകയല്ലേ അത്? തുക അല്ലെ, കൂട്ടുക എന്ന തുക. എന്താ തുക കാണാനുള്ള ഇക്വേഷൻ? 2 × 2 കൂട്ടണം (n-1)(d) അല്ലെ. കാരണം എന്താ? നമുക്ക് ഇവിടുത്തെ അവസാനത്തെ പദം അറിയില്ല. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എൻ എന്ന് പറഞ്ഞ എന്താണ്? എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണമാണ് എൻ. നമുക്കിവിടെ എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്തെല്ലാം തന്നിട്ടുണ്ട്? എഫ് ആദ്യ പദം അല്ലെ, ഡി എന്ന് പറയുന്നത് പൊതു വ്യത്യാസം. എഫ് എത്രയാണ്? 5 എന്ന് പറയാം. ഡി എന്ന് പറയുന്നത് പൊതു വ്യത്യാസം 2 ആണ് അല്ലെ. 7 × 5 പോയാൽ 2, 9 × 7 കുറച്ചാലും 2. അപ്പൊ പൊതു വ്യത്യാസം 2, ആദ്യ പദം 5. തുക 140 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ 140 സമം എന്ന് നമുക്കറിയില്ല, എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ (n/2) അതുപോലെ എഴുതി. ഇഞ്ചു 2 × f 5 പ്ലസ് എൻ അറിയില്ലല്ലോ, അപ്പോൾ (n-1) അതുപോലെ എഴുതി. പൊതു വ്യത്യാസം 2. ഇനി നമുക്കിതിനെ ക്രിയ ചെയ്യണം. അപ്പൊ ഈ 2 നമ്മൾ ഇപ്പുറത്തേക്ക് ഗുണിക്കുന്നു. അപ്പൊ 2 × 140 സമം എൻ ഇഞ്ചു 2 × 5 10 കൂട്ടണം
എന്നെ കൊണ്ട് രണ്ടിനെ ഗുണിച്ചാൽ രണ്ട് എൻ കുറയ്ക്കണം ഒന്നും രണ്ടും ഗുണിച്ചാൽ രണ്ട് എന്ന് കിട്ടും. ഇതിനൊന്നും കൂടെ മാറ്റി എഴുതുകയാണെങ്കിൽ ഇതിനെ ഗുണിച്ചാൽ എത്ര കിട്ടും? 280 സമം 2 എൻ. 10 ഇവിടെ കുറയ്ക്കണം 2, കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഇനി ഈ ടേമിന് ആദ്യം എഴുതുന്നു, അതായത് എൻ ഇൻറ്റു 2 എൻ കൂട്ടണം 8 സമം 280. എന്നെ കൊണ്ട് ഉള്ളിലോട്ട് ഗുണിച്ചാൽ എന്ത് വരും? 2 എൻ സ്ക്വയർ കൂട്ടണം 8 എൻ സമം 280 അല്ലെ? സമത്തിന്റെ പുറത്തുള്ള എൻ കൊണ്ട് ഉള്ളിലോട്ട് ഗുണിച്ചു. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 280. എല്ലാം 2 ഗുണിതങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഇവിടെ ഹരിക്കാം. 2 എൻ സ്ക്വയർ ബൈ 2 ഹരിക്കുക എന്ന് പറഞ്ഞാൽ ബൈ 2 കൂട്ടണം 8 എൻ ബൈ 2 സമം 280 ബൈ 2. നമ്മൾ ഹരിക്കുമ്പോൾ സമത്തിന്റെ രണ്ട് സൈഡിലും ഹരിക്കണം. അപ്പൊ 2 കൊണ്ട് ഹരിച്ചത് ഇങ്ങനെയാണ്. 2 എൻ സ്ക്വയർ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ബാക്കി എൻ സ്ക്വയർ എന്ന് പറയാം. കൂട്ടണം 8 എന്നിനെ 2 കൊണ്ട് ഹരിച്ചാൽ 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പൊ 4 എൻ സമം 280നെ 2 കൊണ്ട് ഹരിച്ചാൽ 140 കിട്ടും. എൻ സ്ക്വയർ കൂട്ടണം 4 എൻ സമം 140. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ടേം ഇല്ലല്ലോ, ഉണ്ടോ? വർഗം തികയ്ക്കണ്ടേ നമുക്ക്? എങ്ങനെ വർഗം തികയ്ക്കും? എൻ സ്ക്വയർ കൂട്ടണം 4 എൻ കൂട്ടണം എന്നിന്റെ ഗുണോത്തരം 4, 4ന്റെ പകുതി 2, അതിന്റെ വർഗം കൂട്ടി സമം 140 കൂട്ടണം 2ന്റെ വർഗം ഇവിടെയും കൂട്ടുന്നു. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാ എഴുതാറ്? എൻ എടുത്തു, ഈ 2ന്റെ സ്ക്വയറിന്ന് 2നെയും എടുത്തു, 2ഉം കൂട്ടുക എന്നതായതുകൊണ്ട് പ്ലസ്. അപ്പോ എൻ പ്ലസ് 2 അതിന്റെ വർഗം സമം 140 കൂട്ടണം 4 എന്ന് വരും. അതായത് എൻ പ്ലസ് 2ന്റെ വർഗം സമം 144 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 144. 144ന്റെ റൂട്ട് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോ എൻ പ്ലസ് 2 സമം 12 ആണെങ്കിൽ എൻ സമം എന്തായിരിക്കും? 12. പ്ലസ് 2 അപ്പുറത്തേക്ക് പോയാൽ മൈനസ് 2 സമം എന്ത് പറയാം? 10 എന്ന് പറയാം. അതായത് ഈ ശ്രേണിയിലെ 10 പദങ്ങൾ അല്ലെ, എന്ന് പറഞ്ഞാല് 10 ആണ്, അതായത് 10 പദങ്ങളാണ് ഈ ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 140 എന്ന് കിട്ടും. 9, 11, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. എത്ര പദങ്ങളാണ് കൂട്ടിയത്? നേരത്തെ കണക്കിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ഒരു ചോദ്യമാണിത്. കഴിഞ്ഞ കണക്കില് ശ്രേണിയിലെ ഏതാനും പദങ്ങൾ കൂട്ടിയാൽ തുക 140 കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെയോ ഏതാനും പദങ്ങളുടെ തുകയുടെ കൂടെ 16 കൂട്ടിയാൽ 256 കിട്ടും അല്ലെ. ആദ്യം നമുക്ക് എന്ത് കാണണം? തുക കാണണം. തുകയുടെ കൂടെ 16 കൂട്ടിയാലാണ് 256 കിട്ടുന്നത് അല്ലെ. അപ്പോൾ എത്ര പദങ്ങളുടെ തുക എന്ന് ആദ്യം കണ്ടെത്തണം. അപ്പോൾ ഏതാനും പദങ്ങളുടെ തുക കണ്ടെത്തുക, അത് കണ്ടെത്തിയിട്ട് 16 കൂട്ടണം, അപ്പോഴാണ് 256 കിട്ടുന്നത്. അപ്പൊ നമുക്ക് തുകയൊന്ന് കണ്ടെത്തി നോക്കാം. തുക n/2 × 2f1 + n-1 × dl. f1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, 9, d എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം 2. അപ്പൊ തുക എന്ന് പറയുമ്പോൾ n/2 × 2 × 9 കൂട്ടണം n-1 × പൊതുവ്യത്യാസം 2. അപ്പോൾ n/2 ഇതിനെ ക്രിയ ചെയ്താൽ 18 കൂട്ടണം n-1 ഉം 2 ഉം കൂടെ ഗുണിച്ചാൽ 2n-2. വീണ്ടും ക്രിയ ചെയ്താൽ n/2 × 18 ൽ നിന്ന് 2 കുറയ്ക്കണം അല്ലെ. 2n കൂട്ടണം 18ന് 2 പോയാല് 16 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യുന്നത് n/2 കൊണ്ട് ഇവരെ 2 പേരെയും ഗുണിക്കാം. അപ്പോ n/2 × 2n കൂട്ടണം, ഇനി n/2 കൊണ്ട് 16നെ ഗുണിക്കാം. n/2 × 16 ഗുണിച്ചാൽ എന്ത് വരും? ഈ 2ഉം ഈ 2നെയും വെട്ടിക്കളയാം. n ഉം n ഉം ഗുണിച്ചാൽ n² ഈ 2നെയും 16നെയും കൂടെ വെട്ടിയാൽ 8. അപ്പൊ n² + 8n എന്ന് വരും. അപ്പൊ നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ തുക n² + 8n എന്ന് കിട്ടി. ഇനി ഇതിന്റെ കൂടെ 16 കൂട്ടിയാൽ നമുക്ക് 256 കിട്ടും. ചോദ്യത്തിൽ പറയുന്നു തുകയുടെ കൂടെ 16 കൂട്ടിയാൽ 256 കിട്ടും. തുക n² + 8n ആണ്, കൂട്ടണം 16 = 256 അല്ലെ.
ഇനി ഇതിനെ നമുക്കൊരു വർഗ രൂപത്തിലേക്ക് മാറ്റണം. മാറ്റുമ്പോൾ എൻ സ്ക്വയർ പ്ലസ് എട്ട് എൻ എന്നതിനെ നമുക്ക് അങ്ങനെ എഴുതാം, കൂട്ടണം. പതിനാറിന് നമുക്ക് നാലിന്റെ വർഗം എന്ന് എഴുതിക്കൂടെ? നാലിന്റെ വർഗം പതിനാറല്ലേ. ഇപ്പൊ കഴിഞ്ഞ കണക്കുകളിൽ കണ്ടതുപോലെ വർഗം വരുന്ന രണ്ട് സംഖ്യ ഒന്നും അല്ലേ, സമം 256 എന്ന് പറയും. അപ്പൊ നമ്മൾ ചെയ്തത് പതിനാറിനെ നാലിന്റെ വർഗം, അതായത് വർഗ രൂപത്തിൽ എഴുതി. ഇനി ഇവിടെ നിന്ന് എങ്ങനെ എടുക്കുന്നു? ഇവിടെ നിന്ന് നാലിനെ എടുക്കുന്നു അല്ലേ. പതിനാറിന് എടുക്കാൻ പറ്റില്ല, കാരണം പതിനാറ് എങ്ങനെ വരുന്നത്? നാലിന്റെ വർഗമാണ് പതിനാറ്. അപ്പൊ വർഗം വരുമ്പോൾ നമ്മൾ ആ സംഖ്യ മാത്രമാണ് എടുക്കാറ്. ഇവിടെ രണ്ടും പ്ലസ് ആയതുകൊണ്ട് ഇതിനെ എൻ പ്ലസ് നാല് എന്ന് എഴുതാം. ഈ രണ്ടിന്റെ വർഗം ഒരുമിച്ച് ചേർക്കാം, സമം എന്ത് കിട്ടും? 256 എന്ന് കിട്ടും. ഇനി എൻ പ്ലസ് നാല് എന്ത് വരും? അപ്പോ വർഗം കളഞ്ഞാൽ ഇപ്പുറത്ത് എന്ത് വരും? റൂട്ട് വരും അല്ലേ. 256 എന്ന് പറയുന്നത് ഏതിന്റെ റൂട്ടാണ്? 16 റൂട്ടാണ്. അപ്പോ എൻ പ്ലസ് നാല് സമം 16 എങ്കിൽ എൻ സമം എന്ത് പറയാം? 16 + 4 സമത്തിന്റെ അപ്പുറത്തേക്ക് പോയാൽ കുറയ്ക്കണം 4, കുറച്ചാൽ എത്ര വരും? 12 എന്ന് പറയാം. അതായത് ഈ സമാന്തര ശ്രേണിയിലെ 12 പദങ്ങളുടെ തുക, 12 പദങ്ങളുടെ തുക കൂട്ടണം 16. 12 പദങ്ങളുടെ തുകയുടെ കൂടെ 16 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 256 കിട്ടും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവാകണം. പരപ്പളവ് 12 ചതുരശ്ര മീറ്ററും ആകണം. ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതൊരു സമപാർശ്വ ത്രികോണമാണ്. എന്താണ് സമപാർശ്വ ത്രികോണം? രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണമാണ് സമപാർശ്വ ത്രികോണം അല്ലേ. സമപാർശ്വ ത്രികോണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണത്? ഈ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, നമുക്ക് വേണ്ടത് ഒരു സമപാർശ്വ ത്രികോണമാണ്. അതിന്റെ ചില പ്രത്യേകതകൾ പറയുന്നു. അതിൽ നിന്ന് നമുക്ക് ഈ സമപാർശ്വ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കാം. പാദവും ഉയരവും തമ്മിലുള്ള ഒരു ബന്ധം പറയുന്നു. പാദത്തേക്കാൾ 2 മീറ്റർ കുറവ് വരണം ഉയരം അല്ലെ. അപ്പൊ നമുക്ക് പാദത്തെ എക്സ് എന്നും ഉയരത്തെ എന്ന് പറയാം. പാദത്തെ ഇപ്പൊ 2 കുറവ്, -2 എന്നും പറയാം. പിന്നെയോ പരപ്പളവ് പറയുന്നു. പരപ്പളവ് 12 മീറ്റർ സ്ക്വയർ ആകണം. അപ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ ആണ് RBH. RBH സമം എന്ന് പറയാം? 12 ചതുരശ്ര മീറ്റർ ആണെന്ന് പറയാം. നമുക്ക് ബി എന്ന് പറയുന്നത് പാദമാണ്, അത് എക്സ് ആണ്. ഉയരം എച്ച് എന്ന് പറയുന്നത് -2 അതൊന്ന് കൊടുത്തു നോക്കാം. അര ഗുണിക്കണം ബി എന്ന് പറഞ്ഞാൽ എക്സ് ഗുണിക്കണം എച്ച് എന്ന് പറഞ്ഞാൽ ഉയരം, ഉയരം -2 സമം 12. ഇനി ഈ രണ്ടിനെ നമ്മൾ അങ്ങോട്ട് ഗുണിക്കുന്നു. അപ്പൊ ഇവിടെ ബാക്കി വരുന്നത് എക്സ് ഉണ്ട്, പിന്നെയോ -2 ഉണ്ട് അല്ലെ. സമം 12 ഗുണിക്കണം 2. ഈ എക്സ് കൊണ്ട് ഇവിടേക്ക് ഗുണിച്ചാൽ x² കുറയ്ക്കണം. എക്സ് കൊണ്ട് 2 ഗുണിച്ചാൽ 2x സമം എന്ത് വരും? 12 × 2 എന്ന് പറഞ്ഞാൽ 24. ഇനി നോക്കൂ, ഇവിടെ വർഗം തികഞ്ഞോ? ഇവിടെ ഒരു വർഗമുള്ള സംഖ്യ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ വർഗമുള്ള സംഖ്യ വരുത്താം. x² കുറയ്ക്കണം 2x കൂട്ടണം. എന്താ അവിടെ കൂട്ടേണ്ടത്? എക്സിന്റെ ഗുണോത്തരം അല്ലേ. ചിഹ്നം നോക്കേണ്ടതില്ല. എക്സിന്റെ ഗുണോത്തരം 2, 2 ✕ 1 അതിന്റെ വർഗം. സമം 24 കൂട്ടണം 1 ✕ ഇവിടെ കൂട്ടി അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെയും 1 ✕ കൂട്ടുക. ഇനി എങ്ങനെയാണെന്ന് വർഗമായിട്ട് എഴുതുന്നത്? ഈ വർഗത്തിൽ നിന്ന് എക്സിനെ എടുത്തു, ഈ വർഗത്തിൽ നിന്ന് 1 എടുത്തു. ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട് അല്ലേ, കുറയ്ക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് കുറയ്ക്കുക. ഇവിടെയും ഇവിടെയും കൂട്ടലാണെങ്കിൽ ഇവിടെ കൂട്ടലിടാം, പക്ഷെ ഇവിടെ കുറയ്ക്കുക എന്ന ചിഹ്നം വന്നാൽ നമ്മൾ ഇവിടെ എഴുതേണ്ടത് കുറയ്ക്കലാണ്. അപ്പോൾ x - 1 വർഗം സമം 24 + 1. അതായത് x - 1 വർഗം സമം 24 ഉം 1 കൂട്ടി 25 എന്ന് എഴുതാം. അപ്പോൾ എന്തായിരിക്കും x - 1? വർഗം കളഞ്ഞാൽ റൂട്ട് വരും അല്ലേ. അപ്പോൾ 5 പറയാം. അതായത് x - 1 = 5 എങ്കിൽ എക്സ് സമം എന്തായിരിക്കും? 5. ഈ -1 അപ്പുറത്തേക്ക് പോയാൽ +1. അതായത് എക്സ് സമം എത്ര വന്നു? 6 എന്ന് 1. എക്സ് എന്താണ്? പാദം അല്ലേ. പാദം 6. അപ്പോൾ ഉയരം എന്ത് വരും? x - 2. 6 - 2 = 4. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത്
ആ ത്രികോണത്തിന്റെ പാദവശവും ഉയരവും എങ്ങനെയാണ്? പാദം 6 മീറ്ററും ഉയരം 4 മീറ്ററുമാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് സമപാർശ്വ ത്രികോണത്തിന്റെ വശങ്ങളല്ലേ. ചിത്രം എ ബി സി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. അതിന്റെ തുല്യമായ വശങ്ങളാണ് എ സിയും എ ബിയും. അതിന്റെ ഉയരമാണ് എ പി. അപ്പോൾ അവിടെ ഒരു മട്ടത്രികോണത്തെ പരിഗണിക്കാം, എ പി സി. അതിൽ എ സി എന്ന് പറയുന്നത് ആ മട്ടത്രികോണത്തിന്റെ കർണമായിരിക്കും. അതുപോലെ ആ മട്ടത്രികോണത്തിന്റെ പാദമാണ് പി സി, അത് 3 മീറ്ററും ഉയരം എ പി 4 മീറ്ററുമാണ്. ഈ മട്ടത്രികോണത്തിൽ നിന്നും നമുക്ക് എ സിയുടെ നീളം കണക്കാക്കാം. എ സി എന്ന് പറയുന്നത് ആ ത്രികോണത്തിന്റെ ഒരു വശമാണ്. അപ്പോൾ രണ്ടാമത്തെ വശം എ ബി എന്ന് പറയുന്നത് എ സിക്ക് തുല്യമല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് വശങ്ങളെ അങ്ങനെ കണ്ടെത്താം. മട്ടത്രികോണം എ പി സിയിൽ നിന്നും കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയാം. കർണം എന്ന് പറയുന്നത് എ സി ആണ്. എ സി സ്ക്വയർ സമം പാദം പി സി എന്ന് പറഞ്ഞാൽ 3, 3 സ്ക്വയർ കൂട്ടണം 4 സ്ക്വയർ. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, കൂട്ടിയാല് 25 എന്ന് വരും. അതായത് എ സി സ്ക്വയർ 25 ആണെങ്കിൽ നമുക്ക് എ സി എന്ന് പറയാം റൂട്ട് 25 എന്ന് പറഞ്ഞ 5 ആയിരിക്കും. എ സി സമം എ ബി ആണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, 5 മീറ്റർ ആണെന്ന് പറയാം. അപ്പോൾ സമപാർശ്വ ത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാണ്? 5 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ ആണെന്ന് പറയാം. കാരണം പാദവശം 6 മീറ്റർ ആണ്. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചുവരിൽ വച്ചിരിക്കുന്നു. കമ്പിന്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. കമ്പിന്റെ താഴത്തെ അറ്റം ചുവരിൽ നിന്ന് അല്പം മുന്നോട്ട് നീക്കിയപ്പോൾ മുകളറ്റം അത്രയും തന്നെ താഴോട്ട് നീങ്ങി. എത്ര ദൂരമാണ് മുന്നോട്ട് നീക്കിയത്? ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ ചിത്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഒരു ചുവരും ഒരു തറയുമുണ്ട്. അവിടെ ഒരു കമ്പ് ചാരി വച്ചിരിക്കുന്നു. കമ്പിന്റെ നീളം 2.6 മീറ്റർ ആണ്. കമ്പ് ചുവരിൽ നിന്നും 1 മീറ്റർ അകലെ തറയുമായിട്ട് മുട്ടി നിൽക്കുന്നു. ചിത്രത്തിൽ നിന്ന് നമുക്കൊരു മട്ടത്രികോണത്തെ പരിഗണിക്കുകയാണെങ്കിൽ പാദവശം 1 മീറ്ററും കർണം 2.6 മീറ്ററുമാണ്. ചുവരിന്റെ നീളം തന്നിട്ടില്ലല്ലോ. നമുക്ക് ഈ മട്ടത്രികോണത്തിൽ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് ചുവരിന്റെ നീളം കണ്ടെത്താം. ചുവരിന്റെ നീളം കണ്ടെത്തുന്നതിൽ നിന്ന് ഈ മട്ടത്രികോണത്തിന്റെ ലംബമാണ് ചുവര് അല്ലേ. ലംബം സ്ക്വയർ എന്ന് പറഞ്ഞാൽ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണെങ്കിൽ ലംബം നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് പറയും. അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റൂട്ട് ഓഫ് കർണം എന്ന് പറഞ്ഞാൽ കമ്പിന്റെ നീളം, അത് 2.6 ന്റെ വർഗം കുറയ്ക്കണം പാദം 1, അപ്പൊ 1 ന്റെ വർഗം. 2.6 ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 2.6 ഗുണിക്കണം 2.6, അതായത് 26 ന് 26 കൊണ്ട് ഗുണിച്ചാൽ 676 എന്ന് കിട്ടും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരണം. അതാണ് 6.7 ആണെന്നായി മാറിയത്. 1 ന്റെ വർഗം 1 തന്നെ. 6.76 നിന്ന് 1 കുറച്ചാൽ 5.76. ഇനി 5.76 എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? 2.4 ഉം 2.4 ഉം കുടിക്കുമ്പോഴാണ് 5.76. അപ്പോൾ നമ്മൾ ഈ രണ്ട് പേരിൽ നിന്ന് റൂട്ട് ഒഴിവാക്കിയാൽ ഒരാളെ എഴുതാം 2.4 മീറ്റർ എന്ന്. അതായത് ഈ ചുവരിന്റെ നീളം എന്ന് പറയുന്നത് 2.4 മീറ്റർ ആണ്. ചിത്രത്തിൽ ഡോട്ട് ഇട്ട് സൂചിപ്പിച്ചത് ഈ കമ്പിനെ നീക്കിയ ദൂരമാണ്. ഈ കമ്പ് മുകൾ ഭാഗത്തു നിന്നും ഇവിടേക്ക് എത്തി. അപ്പോൾ ഇതിന്റെ താഴെ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി. ഇനി നീക്കിയ ദൂരം എത്ര എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് ഇവിടെ എക്സ് എന്ന ദൂരമാണ് നീക്കിയത് എങ്കിൽ താഴെയും എക്സ് എന്ന ദൂരം നീങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എ ബി സി എന്ന മട്ടത്രികോണം പരിഗണിക്കാം. അവിടെ എ ബി എന്ന് പറയുന്ന നീളം എത്രയാകും? അതായത് ആദ്യം കമ്പുണ്ടായിരുന്നു ഇവിടം വരെയായിരുന്നു. അപ്പോൾ മൊത്തം അകലം 2.4 മീറ്റർ. അതിന്റെ കുറച്ച് ദൂരം ഇവിടെ ഇറങ്ങി. അപ്പോൾ ഈ നീളം എന്ന് പറയുന്നത് മൊത്തം ദൂരത്തിൽ നിന്ന് എക്സ് കുറച്ചതല്ലേ. അതായത് എ ബി എന്ന് പറഞ്ഞാൽ 2.4 കുറയ്ക്കണം എക്സ് ആണ്. എന്നാൽ ബി സി എന്ന് പറഞ്ഞ നീളം എന്താവും? കമ്പ് ആദ്യം ഇവിടം വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ എക്സ് കൂടെ കൂട്ടി അല്ലേ. അപ്പൊ 1+x ആയിരിക്കും ബി സി. എ സി എന്ന് പറയുന്നത് എന്താണ്? കമ്പിന്റെ നീളം തന്നെയാണ്, അത് 2.6 മീറ്റർ തന്നെയാണ്. ഇനി ഈ മട്ടത്രികോണം ഉപയോഗിച്ച് നമുക്ക് എക്സിന്റെ നീളം കണ്ടെത്താം.
പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചാൽ പാദം സ്ക്വയർ കൂട്ടണം ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ അല്ലേ. പാദം എന്ന് പറയുന്നത് ഇവിടെ ബി സി ആണ്, അപ്പൊ ബി സി സ്ക്വയർ കൂട്ടണം. ലംബം എന്ന് പറഞ്ഞാൽ എ ബി ആണ്, അപ്പൊ എ ബി സ്ക്വയർ സമം കർണം എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ. ഓക്കെ, ബി സി എന്ന് പറഞ്ഞാൽ വൺ കൂട്ടണം എക്സ് അതിന്റെ വർഗം കൂട്ടണം, എ ബി എന്ന് പറഞ്ഞാലോ രണ്ട് പോയിന്റ് നാല് കുറയ്ക്കണം എക്സ് അതിന്റെ വർഗം സമം എ സി എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് ആറിന്റെ വർഗം. ഇനി നമുക്ക് ഇതിനെ എ പ്ലസ് ബി എ മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിൽ അങ്ങനെ മാറ്റിയാൽ ഒന്നിന്റെ സ്ക്വയർ കൂട്ടണം ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു എക്സ് കൂട്ടണം എക്സ് സ്ക്വയർ കൂട്ടണം രണ്ട് പോയിന്റ് നാലിന്റെ വർഗം എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് ഏഴ് ആറാണ്, കുറയ്ക്കണം. രണ്ട് ഇൻറ്റു രണ്ട് പോയിന്റ് നാല് എന്ന് പറഞ്ഞാല് നാല് പോയിന്റ് എട്ട് എന്ന് വരും, ഇൻറ്റു എക്സ് കൂട്ടണം എക്സ് സ്ക്വയർ സമം ആറ് പോയിന്റ് ഏഴ് ആറ് എന്ന് വരും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ നമ്മൾ അതിനെ വൺ പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ രൂപത്തിൽ മാറ്റുന്നു. അപ്പോ എയിലുള്ളത് ഒന്നാണ്, ബിയിലുള്ളത് എക്സ് ആണ്. അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സ്ക്വയർ കൂട്ടണം രണ്ട് ഇൻറ്റു ഒന്ന് ഇൻറ്റു എക്സ് കൂട്ടണം ബി സ്ക്വയർ. അപ്പൊ എന്ത് വരും, ഒന്നിന്റെ സ്ക്വയർ കൂട്ടണം രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഇൻറ്റു എക്സ് രണ്ട് എക്സ് കൂട്ടണം ബി സ്ക്വയറിന് പകരം നമുക്ക് എന്താണ് ഇവിടെ എക്സ് അല്ല അപ്പൊ എക്സ് സ്ക്വയർ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എ മൈനസിന്റെ ഹോൾ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ മൈനസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ. എ മൈനസിന്റെ ഹോൾ സ്ക്വയർ രൂപത്തിലാണ് ഇത്. അപ്പൊ അതിനെ നമ്മൾ മാറ്റുന്നു, രണ്ട് പോയിന്റ് നാല് കുറയ്ക്കണം എക്സ് അതിന്റെ വർഗം. എ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് നാലല്ലേ, അപ്പൊ രണ്ട് പോയിന്റ് നാലിന്റെ വർഗം കുറയ്ക്കണം രണ്ട് ഇൻറ്റു രണ്ട് പോയിന്റ് നാല് ഇൻറ്റു എക്സ് കൂട്ടണം എക്സ് സ്ക്വയർ. രണ്ട് പോയിന്റ് നാല് എയുടെ സ്ഥാനത്തും ബിയുടെ സ്ഥാനത്ത് എക്സ് നമ്മൾ ചേർത്തി കൊടുത്തു. രണ്ട് പോയിന്റ് നാലിന്റെ വർഗം എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിന്റ് ഏഴ് ആണ്, കുറയ്ക്കണം രണ്ട് കൊണ്ട് രണ്ട് പോയിന്റ് നാലിനെ ഗുണിച്ചാൽ നാല് പോയിന്റ് എട്ട് എക്സ് ചേർത്തു പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചേർത്തെഴുതാം. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഇട്ട് ഇവിടെയും ഒരു എക്സ് സ്ക്വയർ അല്ലേ. അപ്പോ എക്സ് സ്ക്വയർ കൂട്ടണം എക്സ് സ്ക്വയർ. ഇനി നോക്കൂ, ഇവിടെ രണ്ട് എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് രണ്ട് എക്സ്, ഇവിടെ എക്സ് വരുന്ന ടേം നോക്കൂ മൈനസ് നാല് പോയിന്റ് എട്ട് എക്സ്. ഓക്കെ, ഇനി ഇവിടെ അഞ്ച് പോയിന്റ് ഏഴ് ആറും, ഇവിടെ ഒന്നിന്റെ വർഗം ഒന്ന്. അപ്പൊ കൂട്ടണം ഒന്ന് കൂട്ടണം അഞ്ച് പോയിന്റ് ഏഴ് ആറ് സമം എന്ത് വരും, ആറ് പോയിന്റ് ഏഴ് ആറ്. ഒരു എക്സ് സ്ക്വയറും ഒരു എക്സ് സ്ക്വയറും കൂട്ടിയാൽ രണ്ട് എക്സ് സ്ക്വയർ. ഇനിയോ രണ്ടും ഇവിടെ കുറയ്ക്കണം നാല് പോയിന്റ് എട്ട് എന്നാണ്, അതായത് നാല് പോയിന്റ് എട്ടിൽ നിന്ന് നമ്മൾ രണ്ടിനെ കുറയ്ക്കുന്നു. അപ്പൊ വരുന്നത് എന്താണ്, രണ്ട് പോയിന്റ് എട്ട് നാല്. ഇവിടെ നാലല്ലേ വലിയ സംഖ്യ, അപ്പോ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, അപ്പൊ കുറയ്ക്കണം രണ്ട് പോയിന്റ് എട്ട് എക്സ് എന്നാണ് വരുന്നത്. കൂട്ടണം, ഇനി ഇവിടെ ഒരു ഒന്നുണ്ട് അഞ്ച് പോയിന്റ് ഏഴ് ആറ് കൂട്ടിയാല് ആറ് പോയിന്റ് ഏഴ് ആറ് സമം ആറ് പോയിന്റ് ഏഴ് ആറ് എന്ന് വരും. ഇനി നോക്കൂ, ഇത് നമ്മൾ വർഗം രൂപത്തിൽ എഴുതാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. രണ്ട് എക്സ് സ്ക്വയർ മൈനസ് രണ്ട് പോയിന്റ് എട്ട് എക്സ് സമം ആറ് പോയിന്റ് ഏഴ് ആറ്. ഈ ആറ് പോയിന്റ് ഏഴ് ആറ് വരും, നമുക്ക് ഈ ആറ് പോയിന്റ് ഏഴ് ആറ് സമത്തിന്റെ ഇപ്പുറത്തുള്ളതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ കുറയ്ക്കണം ആറ് പോയിന്റ് ഏഴ് ആറ് എന്താകുമല്ലോ, ഇത് കുറച്ചാൽ എന്ത് കിട്ടും, ആറ് പോയിന്റ് ഏഴ് ആറിൽ നിന്ന് ആറ് പോയിന്റ് ഏഴ് ആറ് കുറച്ചാൽ പൂജ്യമാകും. അപ്പൊ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം, രണ്ട് എക്സ് സ്ക്വയർ കുറയ്ക്കണം രണ്ട് പോയിന്റ് എട്ട് എക്സ് സമം പൂജ്യം എന്ന് എഴുതാം. ഇനി നമുക്ക് ഇയാളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അതായത് രണ്ട് എക്സ് സ്ക്വയർ സമം കുറയ്ക്കണം എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടണം അല്ലെ, അതായത് പോസിറ്റീവ് ആയിട്ട് മാറും. ഇനി നോക്കൂ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അതായത് രണ്ട് എക്സ് ഇൻറ്റു എക്സ് എന്നതിനെ എഴുതാം സമം രണ്ട് പോയിന്റ് എട്ട് എക്സ് ആണ്. ഇതിൽ നിന്ന് ഒരു എക്സിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഈ രണ്ട് എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എക്സ് സമം എന്താവും, രണ്ട് പോയിന്റ് എട്ട് എക്സ് ബൈ രണ്ട് ഇൻറ്റു എക്സ്. രണ്ട് എക്സ് എക്സ് സ്ക്വയറിൽ രണ്ട് എക്സുകളാക്കി എഴുതി ഈ രണ്ട് എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഗുണനമായത് അപ്പുറത്തേക്ക് പോയപ്പോൾ ഹരണമായി. ഇനി മുകളിലും താഴെയുള്ള എക്സിനെ വെട്ടിക്കളഞ്ഞു.
കമ്പ് നീക്കിയ ദൂരം 1.4 മീറ്റർ ആണെന്ന് പറയാം. അതായത് കമ്പ് മുകളിൽ നിന്ന് താഴോട്ട് 1.4 മീറ്റർ നീക്കി, അപ്പൊ അതേപോലെ താഴത്തും എന്തുണ്ടായിണ്ടാവും, 1 മീറ്റർ നിന്ന് അപ്പുറത്തേക്ക് 1.4 മീറ്റർ കമ്പ് നീങ്ങിയിട്ടുണ്ടാകും.